വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റി വൈബ്സ്. അപ്പോൾ ഇനി നമ്മൾ ഒരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുപോലുള്ളൊരു മോർഫസിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുതായിട്ടൊരു വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് മുമ്പ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ബോട്ടിൽ. ഇത് ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് ആക്രിലിക് കളറുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഇനാമൽ പെയിൻറ് കൊണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതുമ്മൽ ചെയ്ത ആദ്യത്തെ ഒന്ന് പരീക്ഷണം ചെയ്ത വർക്കാണിത്. അപ്പോൾ ഇതുപോലുള്ളൊരു ബബിൾ ഇഫക്റ്റാണ് നമ്മൾ ബോട്ടിലിൽ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളെടുത്ത മോർഫോസിൻ്റെ ബോട്ടിൽ നമുക്കൊന്ന് ആദ്യം ബേസ് കോട്ട് വൈറ്റ് കൊടുക്കാം. ഞാൻ കംപ്ലീറ്റ് വൈറ്റാണ് കൊടുക്കുന്നത്. രണ്ട് മൂന്ന് കോട്ടൊക്കെ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. മൂന്ന് കോട്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബേസ് കോട്ടൊന്ന് തിന്നരി കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയാണ് ഇതിൻ്റെ ബാക്കി ചെയ്ത് വെച്ചത്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതുപോലെ അധികം ഉയരവും അധികം എന്നാൽ ഉയരം കുറവില്ലാതെ ചെറിയൊരു കപ്പ് എന്തെങ്കിലും എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ബ്രൂവിൻ്റെ കോഫി പൗഡറും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം എടുക്കാം. ഇതാണ് നമ്മുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു. ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു എന്നല്ല, ഏത് ഷാമ്പു എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് സോപ്പ് എടുക്കാം, സോപ്പ് പൊടി എടുക്കാം, അങ്ങനെ പതഞ്ഞു വരുന്ന ഐറ്റംസ് എല്ലാം എടുക്കാം. നമുക്കിത് ആക്രിലിക് പെയിൻറ്റിലും ചെയ്യാം കേട്ടോ. പക്ഷേ ആക്രിലിക് പെയിൻറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒലിച്ചിറങ്ങിയൊരു ഇതായതുകൊണ്ട് ഞാനത് ആ പരീക്ഷണയ്ക്ക് ഫ്ലോപ്പായി പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോഫി പൗഡർ വെച്ച് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. നിങ്ങൾക്കതിൽ അതും ചെയ്യാം, അതും നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഒരു ബ്രൗൺ കളറിൽ നമ്മൾ വേറെ കളേഴ്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഇത് നല്ല പതഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് ബ്രഷ് കൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചൊക്കെ പത വന്നതിന് ശേഷം നമുക്കത് നിർത്തും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൽ അത് മിൽക്ക് ഈ ബബിൾ എഫക്റ്റ് നമുക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ എടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ എടുത്തിരുന്നത് ഒരു ട്രൈ ഞാൻ എടുത്തിരുന്നത് ഒരു പേപ്പർ സ്ട്രോ ആയിരുന്നു. പക്ഷേ അത് കുറേ നേരം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നിറഞ്ഞ് പോയി. അപ്പോൾ നമുക്കിത് ചെയ്യാൻ ഏറ്റവും സിമ്പിളും സുഖവും നമുക്ക് ഇത് തന്നെയാണ്, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ ആണ്. ആ പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രോ വെച്ച് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഊതി കൊടുക്കാം. എന്നിട്ട് ആ ബബിള് വരുന്ന ഇത് നമുക്ക് ബോട്ടിലേക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അധികം വെള്ളം ഓവറാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതാവുമ്പോൾ നമുക്ക് ഒരു കറക്റ്റ് കളറ് നമുക്ക് കിട്ടൂല. അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്ലോ ചെയ്ത് ബോട്ടിലേക്ക് ഈ എഫക്റ്റ് നമുക്കൊന്ന് കൊടുക്കാം. അധികം വലിയ ബബിൾസ് ആക്കാതിരിക്കുക. അതാവുമ്പോൾ നമുക്ക് ആ കളറ് കുറവായിരിക്കും കിട്ടുക. നമ്മൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ അധികം വെള്ളം വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ആക്രിലിക് പെയിൻറ് വെച്ചിങ്ങാണ്ട് ഫസ്റ്റ് ചെയ്ത ടൈമിൽ അതായിരിക്കണം. കാരണം അധികം വെള്ളം ചേർത്ത് കൊടുത്തപ്പോൾ അതിങ്ങനെ ഒലിച്ചിറങ്ങി. പിന്നെ ഇതുപോലെ നമുക്ക് സ്ട്രോ വെച്ച് കുറച്ച് ബബിൾസ് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബബിൾസും കൂടെ ഇതുപോലെ വരും. നമ്മൾ ബ്ലോ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ബബിൾസാണ് കിട്ടുക. അതുപോലെ സ്ട്രോ വെച്ച് ചെയ്യാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബബിൾസ് ആകുമ്പോൾ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കളറ് കുറവാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോഫി പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണും പോലെ ഇതുപോലുള്ളൊരു എഫക്റ്റാണ് നമുക്കതിൽ കിട്ടാൻ പോണത്. അപ്പോൾ ബോട്ടിലിൻ്റെ നെക്ക് സൈഡിലും അടിഭാഗത്തും എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ ആക്രിലിക് പെയിൻറ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ കളറൊക്കെ അതിൽ വെച്ച് കൊടുക്കാം. അതായത് ഡബിൾ ഇതുപോലെ രണ്ട് കപ്പിലെടുത്തിട്ട് കുറച്ച് കുറച്ച് ഭാഗമായിട്ട് ഡബിൾ ഷെയ്ഡിൽ കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ചെയ്തൊരു പിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. പക്ഷേ നന്നായിട്ട് ഒലിച്ചിറങ്ങിയുകൊണ്ട് അത് ഒരു സുഖമല്ല കാണാൻ, വൃത്തിയില്ല കാണാൻ. ഇതാണ് ആ ബോട്ടിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. ഞാൻ ഡബിൾ കളർ വെച്ച് ചെയ്തിരുന്നു, ഒരു വയലറ്റും ലൈറ്റ് ബ്ലൂ വെച്ച് ചെയ്തിരുന്നു. പക്ഷേ അത് ആകെ പാളിപ്പോയി ഇതുപോലെ.
ആഗോലിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് രണ്ട് മൂന്നൊക്കെ കോട്ടായിട്ട് ഇതുപോലെ അങ്ങനെ ബബിൾ കൊടുക്കുന്നുണ്ട്. കാരണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ചില ഭാഗത്ത് നല്ല ഗ്യാപ്പ് വരും. അപ്പം ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമ്മുടെ ബോട്ടിലായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇത് നന്നായി ഇനി ഡ്രൈ ആവാൻ വെക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ ഇത് ബബിൾസൊക്കെ പൊട്ടി ബോട്ടിൽമേൽ ഒരു ഷേപ്പ് നല്ല അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.